ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചർ മലയാളം. ഇന്ന് നമുക്ക് മറാത്തി ദളിത് റൈറ്ററായ വാമൻ നിംബാൽക്കർ എഴുതിയ മദർ എന്ന പോയത്തിൻ്റെ ഷോർട്ട് സമ്മറി എന്ന് നോക്കാം. ഒരമ്മയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പോയമാണ് മദർ എന്ന പോയം. കാട്ടിൽ പോയി വിറകുകൾ ശേഖരിച്ച് അത് വിറ്റ് തൻ്റെ മക്കളെ നോക്കുന്ന ഒരമ്മ. പക്ഷേ ആ അമ്മ ഒരിക്കൽ പാമ്പ് കടിയേറ്റ് മരിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ളൊരു പോയമാണ് മദർ. ഈ പോയത്തിൽ സ്പീക്കറായിട്ട് വരുന്നത് ഈ അമ്മയുടെ ഒരു മകൻ തന്നെയാണ്. ഈ മകൻ തൻ്റെ അനുഭവങ്ങളിങ്ങനെ പറയുകയാണ്. പകൽ മാറി രാത്രി വരുമ്പോഴും കുടിലിൽ വെളിച്ചമില്ലാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കും. കുടിലുകൾ തോറും വിളക്കുകൾ കത്തിക്കും. അതായത് നമ്മളിങ്ങനെ അമ്മയെ നോക്കിയിരിക്കും. മറ്റു കുടിലുകളൊക്കെ നമുക്ക് ചുറ്റുമുള്ള കുടിലുകളിലൊക്കെ വിളക്ക് കത്തിക്കും. നമ്മൾ ആ ഇരുട്ടത്ത് നമ്മുടെ അമ്മയെ കാത്തിങ്ങനെ ഇരിക്കും. എല്ലാ വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാകും. പയറിൻ്റെയും പച്ചക്കറിയുടെയും മണം വന്ന് മൂക്കിൽ തട്ടും. എന്നാൽ ഞങ്ങളുടെ വയറിലും ഇരുട്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിൽ ആ സമയത്തൊന്നും ഉണ്ടാക്കില്ല. നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നത് പോലെ തന്നെ നമ്മുടെ വയറിലും ഇരുട്ടായിരുന്നു. അതായത് ശൂന്യമായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. ഒപ്പം എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വീഴും. അപ്പോഴേക്കും മെലിഞ്ഞുണങ്ങിയ ഒരു നിഴൽ നമുക്ക് നേരെ വരും. അതാണ് എൻ്റെ അമ്മ. രാവിലെ മുതൽ വിറക് ശേഖരിക്കാനായി കാട്ടിൽ അലയുകയായിരുന്നു. ഞാനും എൻ്റെ സഹോദരങ്ങളും അമ്മയുടെ വരവിനായാണ് കാത്തിരുന്നത്. ഇത്രയും നേരം നമ്മൾ കാത്തിരുന്നത് ഞങ്ങളുടെ അമ്മ നമുക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നതും കാത്തു തന്നെയാണ്. അമ്മ വിറക് വിറ്റില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്തോ സംഭവിച്ചു. ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. അമ്മ വന്നു, പക്ഷേ അവളുടെ കാലിൽ നിറയെ രക്തമായിരുന്നു. കൂടെ വന്ന സ്ത്രീകൾ പറഞ്ഞു ഒരു വലിയ കറുത്ത പാമ്പ് അമ്മയെ കടിച്ചുവെന്ന്. അമ്മയെ പായിൽ കിടത്തി. ഗ്രാമവൈദ്യൻ വന്നു. പകൽ കടന്നുപോയി, പക്ഷേ അവളുടെ ശരീരത്തിൽ നിന്നും ജീവനും പോയി. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. മക്കളെ ഒറ്റയ്ക്കാക്കി അമ്മ പോയി. ഞാൻ അമ്മയെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഒരു മെലിഞ്ഞ മരം വിൽപ്പനക്കാരിയെ വീണ്ടും കണ്ടു. അവളുടെ വിറകുകൾ ഞാൻ വാങ്ങി. ഇത്രയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അമ്മയെ ഒരു ദിവസം കൊണ്ടുവന്നത് പാമ്പ് കടി ഏറ്റിട്ടാണ്. ഗ്രാമവൈദ്യൻ വന്ന് ചികിത്സിച്ചു എങ്കിലും നമുക്കവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് അമ്മയെ അന്വേഷിച്ച് നടന്നു, പക്ഷേ എനിക്ക് അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ മെലിഞ്ഞുണങ്ങി മറ്റൊരു വിറക് വിൽപ്പനക്കാരെ കണ്ടപ്പോൾ അവരുടെ വിറകുകൾ ഞാൻ വാങ്ങി എന്നും അദ്ദേഹം പറയുന്നുണ്ട്.